നമസ്കാരം. രാജ്യത്തെ പുരാതന തലസ്ഥാന നഗരങ്ങളിൽ പാട്നയ്ക്ക് തൊട്ടു പിന്നിലാണ് നമ്മുടെ തിരുവനന്തപുരം. മഹാഭാരതത്തിന്റെ ഇതിഹാസ കാലഘട്ടം മുതൽ ആയ രാജവംശം എന്നറിയപ്പെടുന്ന ഒരു രാജ്യം നിലവിലുണ്ടായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം ഒരു പ്രമുഖ തുറമുഖവും ആയ രാജവംശത്തിന്റെ തലസ്ഥാനവുമായിരുന്നു. ഇന്ന് വിഴിഞ്ഞത്ത് ഒരു ഗുഹാക്ഷേത്രം നിലവിലുണ്ട്. വിഴിഞ്ഞം തന്ത്രപ്രധാനമായ തീരപ്രദേശം ആയതിനാൽ ദക്ഷിണേന്ത്യയിലെ ചോള ചേര പാണ്ഡ്യ രാജ്യങ്ങൾ തങ്ങളുടെ കൈവശമാക്കാൻ പതിവായി യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ആയരാജാക്കന്മാർ ശാല എന്നറിയപ്പെടുന്ന നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അത്തരത്തിലുള്ള ഒരു ശാല തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ടു. 9-10 നൂറ്റാണ്ടുകളിലാണ് തിരുവനന്തപുരത്ത് ഇവ നിലനിന്നിരുന്നത്. അതിലൊന്നാണ് കാന്തല്ലൂർ ശാല എന്നറിയപ്പെടുന്നത്. ലോഹ പ്രശസ്ത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ നളന്ദ, തക്ഷശില എന്നിവയ്ക്ക് സമാനമായിരുന്നു ഈ വിദ്യാഭ്യാസ കേന്ദ്രം. 12-ാം നൂറ്റാണ്ടിന് മുന്നുള്ള പുരാവസ്തു തെളിവുകൾ കാന്തല്ലൂർ ശാലയെ വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കുന്നു. 1944 ചോള രാജാവായ രാജരാജൻ ചേരന്മാരുടെയും പാണ്ഡ്യരുടെയും സംയുക്ത സേനയെ പരാജയപ്പെടുത്തി കാന്തല്ലൂർ ശാലയെയും വിഴിഞ്ഞത്തെയും തൻ്റെ രാജ്യത്തേക്ക് കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞത്തിൻ്റെ പേര് രാജേന്ദ്ര ചോള പട്ടണം എന്ന് പുനർനാമകരണം ചെയ്തു. പാണ്ഡ്യരുടെയും ചോളരുടെയും തുടർച്ചയായ ആക്രമണത്തെ തുടർന്ന് വിഴിഞ്ഞത്തിൻ്റെയും കാന്തല്ലൂർ ശാലയുടെയും പ്രാധാന്യം ക്രമേണ കുറഞ്ഞു. 10-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഇടയിൽ കാന്തല്ലൂർ ശാലയും വിഴിഞ്ഞം തുറമുഖവും യുദ്ധത്തിൽ പൂർണ്ണമായും നശിക്കപ്പെട്ടു. വല്യശാല അഗ്രഹാരത്തിന് കാന്തല്ലൂർ ശാല എന്ന പഴയ പേര് നഷ്ടപ്പെട്ടെങ്കിലും ഇന്നും അതിൻ്റെ മഹത്വവും ആഡംബരവും സംരക്ഷിക്കുന്നു. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ അഗ്രഹാരമാണ് വല്യശാല അഗ്രഹാരം. വല്യശാല മഹാദേവ ക്ഷേത്രവും ചെന്തിട്ട ദേവീക്ഷേത്രവും ഈ അഗ്രഹാരത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും അറ്റത്താണ്. പഴയ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചപ്പോൾ രാജകുടുംബത്തിലെ അംഗങ്ങൾ വല്യശാല അഗ്രഹാരം സന്ദർശിച്ച് കാർത്തിക ദീപത്തിൻ്റെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാറുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി.